yeah, the tomato and a belly water point, yeah. ഇത് വാസ്തു കൃഷി ചെയ്താണോ? ആ ഇത് ഞാൻ കൃഷി ചെയ്ത. വാസ്തു നല്ലൊരു കൃഷിക്കാരനോടാണല്ലോ. ഗുഡ്, ആത്മാക്കളെ നേടുന്നത് പോലെ. ഇതെന്തുവാ? ഇത് മടവലങ്ങിയ. ആരംഭത്തിലെ കല്ല് കെട്ടി കൊടുത്തോണ്ട് നല്ല നീളത്തിൽ നല്ല സ്ട്രൈറ്റ് ആയിരിക്കുന്നു. മളഞ്ഞിട്ടുണ്ട്, വളഞ്ഞു പോയി. ഇതുപോലാണ് ആരംഭത്തില് എല്ലാം ഉപദേശം പറഞ്ഞു കൊടുക്കാമെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് വരും. ലേറ്റ് ആയി പോയെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പിള്ളേരോടല്ലയോ, നമ്മുടെ പിള്ളേരോട് ഉപദേശം തക്ക സമയത്തോട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ അവർ നേരും ചൊവ്വയായിരിക്കും. താമസിച്ചു പോയെങ്കിൽ ചില വളവും തെരുവും ഒക്കെ ഉണ്ടാകും ഇടയ്ക്ക്. അങ്ങനെ സംഭവിക്കാതെ ഇത് കണ്ട് നമുക്കൊരു പാഠം പഠിക്കാനുണ്ട്. നല്ലൊരു പാഠം. അതെ അതെ. ഇങ്ങനെ ഇത്രയും ഒക്കെ വേക്കുടിച്ചാ എന്താ പറയുന്നത് കണ്ടിട്ട്? ഉഗ്രനായിരിക്കുന്നു എനിക്ക് പറയാനുള്ളു. അത് കണ്ടിട്ട് ഇത് കണ്ടില്ല ഈ പടവലങ്ങ. പക്ഷെ പറഞ്ഞത് ചൊട്ടയില് നമ്മള് കല്ല് കെട്ടി ശരിക്ക് കൊടുത്താൽ വളഞ്ഞു പോകാതെ നല്ല ശരിയായിട്ട് നീളത്തിൽ ഒരു ഒരു കുഴപ്പമില്ലാതെ വളർന്നു വരും. നല്ല നീളത്തിൽ കിട്ടും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിള്ളേരെ നമ്മൾ വളർത്തിയെടുക്കണം. അത് തന്നെ ചെറുപ്രായത്തിൽ ദൈവവചനം പറഞ്ഞു കൊടുത്ത് വചനത്തിൽ അവരെ ഉറപ്പിക്കണം. ആരാധനയ്ക്ക് കൊണ്ടുപോയി വീട്ടിൽ കുടുംബ പ്രാർത്ഥന നടത്തി എന്തോ തിരക്കാന്ന് പറഞ്ഞാലും ഏത് തിരക്കിനും പിള്ളേരെ ഒഴിച്ച് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. അതെ, അവർക്ക് വചനം പറഞ്ഞു പഠിപ്പിക്കണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കണം. വൃദ്ധനായാലും ഇതുപോലെ നേരെ ചൊവ്വേ വളരും അല്ലേ? ഇല്ലെങ്കിൽ വളഞ്ഞും തിരിഞ്ഞും പോകും, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ഓ കണ്ട, നോക്കിക്കേ, കണ്ട കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ മോനി മാത്യു ആൻഡ് വർഗീസ് അച്ചാനും മാതൃകയോടെ കർത്താവിന് വേണ്ടി ജീവിച്ച് അപ്പൊ തന്നെ ഈ കൃഷിയിൽ കൂടെ നമുക്കൊരു നല്ല പാഠം. നോക്കൂ എത്ര മനോഹരം. വേണ്ട പടവലം, പിന്നെ എന്തൊക്കെയാ എല്ലാം ഉണ്ട്. വഴുതന എല്ലാം ഉണ്ട്. അതെ അതെ. തന്നെയല്ല, കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ആത്മാക്കൾക്ക് വേണ്ടിയും ജാഗരിക്കുന്നു. എത്രയോ നല്ലത്.